ഓം മൂന്ന് മാലയുമായി ഒരു തീർത്ഥാടനം. രംഗം 10/1993 April 5. ഒരിറ്റ് ബ്രഹ്മാനന്ദം. തലയിൽ ആരോ തലോടുന്ന പോലെ തോന്നിയപ്പോൾ കണ്ണു മിഴിച്ചു നോക്കി. പഞ്ഞിക്കെട്ടുപോലെ തോന്നിയ വെളുത്തു കൊഴുത്തു ഉയരം കുറഞ്ഞ ഒരു നായനാവ് പുറത്തു നീട്ടി ചിരിച്ചു വാലാട്ടിയും കൊണ്ട് തലയിൽ നക്കിയ ശേഷം ഇടതുവശത്തു വന്ന് മുഖത്തേക്ക് നോക്കി ഒരു മിനിറ്റ് നിന്നു. വീണ്ടും വലത്തോട്ട് വന്ന് കുറച്ചു നീങ്ങി നിന്നു തന്റെ മുഖത്തേക്കു തന്നെ നോക്കി നിന്നു. ചിരിയിലൂടെ പ്രേമം പൊഴിച്ചുകൊണ്ട് വാലാട്ടിക്കൊണ്ടേ പുറത്തേക്കു പോയി മറഞ്ഞു. പുതിയ ആളെ കണ്ടാൽ വളർത്ത് നായ കുരച്ചു ചാടുമെന്നാണറിവ്. ഇത്രയും നല്ല നായയെ വളർത്തുന്ന ഉടമസ്ഥൻ അപ്പാൾ എത്ര നല്ല ആളായിരിക്കും എന്നു വെറുതെ ഓർത്തു വീണ്ടും മയങ്ങി. നേരം 5 മണിയോടടുത്തു കാണും ഉമ്മറ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു. പുതിയ ആളെ കണ്ടു അച്ഛൻ പേടിക്കേണ്ട എന്ന കരുതി ഗുഡ് മോർണിംഗ് ഫാദർ എന്നു വാതിൽ തുറക്കുന്നതിനു മുമ്പ് തന്നെ തപ്പിപ്പിടഞ്ഞെണീറ്റ് പറഞ്ഞു. ഉടൻ പകുതി തുറന്ന വാതിൽ കോട്ടിയടച്ച ശേഷം അച്ഛൻ ആദ്യം ലൈറ്റിട്ടു, പിന്നീട് ധൈര്യത്തിൽ പതുക്കെ വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു. ഒരു 30 വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ അച്ഛൻ. ആരാ? ഒരു തീർത്ഥാടകനാണ് അച്ഛോ. അച്ഛൻ നല്ലപോലെ ആളെ നിരീക്ഷിച്ച ശേഷം പുറത്തിറങ്ങി. എവിടുന്ന് വരുന്നു? വൈക്കത്തു നിന്ന്. എവിടേക്കു പോകുന്നു? സായിബാബയുടെ അടുത്തേക്ക്. അച്ഛൻ ധൈര്യസമേതം അടുത്തുകൂടി വന്നു. മുറ്റത്തേക്കിറങ്ങി നാലുപാടും കണ്ണോടിച്ച ശേഷം അകത്തുപോയി വാതിലടച്ചു. പുലർക്കാലത്ത് കീർത്തനങ്ങൾ പാടുന്ന പതിവ് എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ തീർത്ഥാടകൻ എന്ന നിലക്ക് സ്തുതിഗീതങ്ങൾ പാടുന്നതിൽ വിരോധമുണ്ടാവില്ല എന്നോർത്ത് തനിക്കറിയാവുന്ന രണ്ടു ക്രിസ്ത്യൻ ഗാനങ്ങളും പിന്നീട് ഒരു സായി ഭജനയും തന്നാലാവുന്ന വിധം നന്നായി പാടി. അപ്പോഴേക്കും നേരം വെളുക്കാറായി. അല്പം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ കപ്യാർ വന്നു. അച്ഛൻ വീണ്ടും പുറത്തുവന്നു. താക്കോൽ കപ്യാരെ ഏൽപ്പിച്ച ശേഷം എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. തന്നെ നോക്കി. ഇനിയും ഇയാൾ പോയില്ലേ? ഇല്ല. അച്ഛോ, ഇവിടെ പുറത്തു കക്കൂസുണ്ടോ? കക്കൂസും കുളിമുറിയും ഒന്നും ഇവിടെയില്ല. അതു കേട്ടുകൊണ്ടിരുന്ന കപ്യാർ, അല്ല അച്ഛോ, ആ ഭാഗത്ത് ഒന്നുണ്ടല്ലോ, എന്നാ നീ തന്നെ അത് കാണിച്ചു കൊടുത്തോ എന്നും പറഞ്ഞ് അച്ഛൻ അകത്തോട്ടു പോയി. അച്ഛന്റെ ക്വാർട്ടേഴ്സിന്റെ തൊട്ടു പിന്നിലായി ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിയുമായി ഉപയോഗശൂന്യമായി വേറിട്ട് നിൽക്കുന്ന ഒരു ചെറു ഒറ്റമുറി എടുപ്പിലെ പൊളിഞ്ഞ ക്ലോസറ്റ് കപ്യാർ കാണിച്ചു തന്നിട്ടു പോയി. ഇത് ഒരു വിധത്തിലും വൃത്തിയാക്കി എടുക്കാൻ സാധിക്കില്ലെന്നു ബോധ്യമായതോടെ പുറത്തെ പൈപ്പിൽ നിന്നു കുറച്ചു വെള്ളമെടുത്തു മുഖം മാത്രം കഴുകിയ ശേഷം തിരിച്ചുവന്നു. അപ്പോഴേക്കും ഒരുങ്ങി വെളുത്ത ലോഹയും ധരിച്ച് സ്കൂട്ടർ എടുത്തു സ്റ്റാർട്ടാക്കിക്കൊണ്ടു അച്ഛൻ പറഞ്ഞു, ഞാൻ വേറൊരു പള്ളിയിൽ കുർബാനക്ക് പോവാണ്, ഇയാൾ വേഗം പോയിക്കോളൂ. ടോ, അച്ഛൻ വരുന്നവരെ കാത്തിരിക്കട്ടെ. വേണ്ട വേണ്ട, ഇവിടെയും കുർബാനക്ക് ആൾക്കാർ വന്നു തുടങ്ങും, വേഗം പോയിക്കോളൂ എന്നും പറഞ്ഞ് അച്ഛൻ ഓടിച്ചു പോയി. ഈ അച്ഛൻ മാത്രമേയുള്ളോ? വേറെ അച്ഛനുണ്ടോ ഇവിടെ? പാട്ടു പാടാനൊരുങ്ങി വന്നു നിന്നിരുന്ന ഗായക സംഘാംഗങ്ങളാണെന്ന് തോന്നിയ രണ്ട് സ്കൂൾ കുട്ടികളോട് ചോദിച്ചു. ഉവ്വ്, വലിയ അച്ഛനുണ്ട്. അവർ പറയുമ്പോഴേക്കും തടിച്ച് അധികം ഉയരമില്ലാത്ത സീനിയർ അച്ഛൻ പുറത്തുവന്നു. ഇയാളാണ് രാത്രിയിൽ മൂളിപ്പാട്ടൊക്കെ പാടിയിരുന്നത് അല്ലേ? അതെ അച്ഛോ, ഞാനൊരു തീർത്ഥയാത്രക്കിറങ്ങിയതാണ്. വളരെ നല്ലത്, സഞ്ചയം കൊണ്ട് വേഗം പോയിക്കോ. എന്റെ തീർത്ഥയാത്രയെക്കുറിച്ചെഴുതിയ ഒരു കുറിപ്പ് അച്ഛന് വായിക്കാമോ? എനിക്കൊന്നും തന്നെ വായിക്കേണ്ട, വേഗം പോയാൽ മതി. പോവുക തന്നെയാണച്ചോ, ഒരു കാര്യം അറിഞ്ഞാൽ നന്നായിരുന്നു. എന്തു കാര്യം? അച്ഛൻ ഇവിടെ നായയെ വളർത്തുന്നുണ്ടോ? ഇവിടെ ഒരേ ഒരു നായയേ ഉള്ളൂ, അത് ഞാനാ. ഊം, ഇനി വേഗം പോയിക്കോ. അച്ഛൻ നെഞ്ചിൽ തൊട്ടു പറഞ്ഞത് വളരെ ശരിയാണെന്ന് തല കുലുക്കി സമ്മതിച്ചു കൊണ്ടു പറഞ്ഞു. ഇനിയും ഞാൻ വരുമച്ചോ, വന്നാൽ നിന്റെ തടിക്കു കേടാ. അപ്പോൾ രാത്രി തന്നെ വന്നു തലോടി മുത്തമിട്ടു പോയ പോമറേനിയൻ ആരായിരിക്കും, ഏതായിരിക്കും എന്നു ആലോചിച്ചുകൊണ്ട് പടിയിറങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ നെറ്റിയിലും നെഞ്ചത്തും ഭസ്മം പൂശി അമ്പലത്തിലേക്കു പോവുകയായിരുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടപ്പോൾ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വാസസ്ഥലം എവിടെയാണെന്നന്വേഷിച്ചു. പെട്ടെന്നു വഴി പറഞ്ഞു തന്നു. അദ്ദേഹം നാമം ജപിച്ചു കൊണ്ടുപോയി. ഏറണാകുളം യോഗത സൊസൈറ്റിയുടെ കാര്യദർശിയായിരുന്നു അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിപ്പാട്. നിങ്ങൾ എത്ര പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു? കാവിയിൽ നീണ്ട ജുബ്ബയും ധോത്തിയും ധരിച്ചു നിലത്തു ഒരു കുഷനിൽ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് റാഞ്ചിയിൽ നിന്നും വന്ന മധ്യവയസ്കനായ യോഗത സന്യാസി ചോദിച്ചു.
തൃപ്പുണിത്തുറയിലെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വീട്ടിലെ ചെറിയ ഒരു മുറിയിൽ ചുമരോട് ചേർന്നിരിക്കുകയായിരുന്ന സന്യാസിക്കു തൊട്ടു മുന്നിൽ മടക്കിവെച്ച പായിൽ കൃഷ്ണൻ ഡോക്ടർ ചമ്രം പടിഞ്ഞു ഇരിക്കുകയായിരുന്നു. 1992 ആഗസ്റ്റ് മാസം 21 തീയതി വെള്ളിയാഴ്ച ഒരു യോഗിയുടെ ആത്മകഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ തപാലിലൂടെ വരുന്ന സത്സംഗ പാഠങ്ങൾ പഠിക്കാനുള്ള പാഠ്യപദ്ധതിയിൽ താനും അംഗമായി ചേരുകയുണ്ടായി. റാഞ്ചിയിലെ യോഗത സത്സംഗ സൊസൈറ്റിയുടെ സന്യാസിമാർ വിദൂരപഠിതാക്കളുടെ പുരോഗതി നിർണയിക്കാനായി വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഭാരതത്തിലാകമാനം അവിടെവിടെയുള്ള യോഗത സെന്ററുകളിലെ മുഖ്യ സ്ഥലങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. അക്കാലത്ത് തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ നഗരങ്ങളിൽ മാത്രം, കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രം, കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ളവർക്ക് മംഗലാപുരത്ത്, അങ്ങനെ മധ്യകേരളത്തിലും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഭാഗത്തുനിന്നുമുള്ള 20 മുതൽ 25 വരെ യോഗത പഠിതാക്കൾ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വസതിയിൽ രണ്ടു ദിവസത്തെ സാധന ശിബിരത്തിനു ഒത്തുകൂടിയിരുന്നു. അന്നുകാലത്ത് 9 മണി മുതൽ ആരംഭിച്ച സത്സംഗത്തിൽ ക്രിയയോഗ പരിശീലനം ഓരോ പഠിതാവിനും വെവ്വേറെയായി ഉച്ചശേഷം നടത്തുന്ന അഭിമുഖത്തിലായിരുന്നു. താൻ അതുവരെ പഠിച്ച പാഠങ്ങളുടെ എണ്ണം പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ക്രിയയോഗ ദീക്ഷ സ്വീകരിക്കാനുള്ള സമയമായി. നിങ്ങൾ ഏതുവിധമാണ് ധ്യാനിക്കുന്നത്? സായി ഭഗവാനാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടു ഞാൻ സായിബാബയെ എന്റെ മുഖ്യ ഗുരുവായി കരുതുന്നു. അപ്പോൾ നിങ്ങൾ യോഗാനന്ദ പരമഹംസരെ ഗുരുവായി ഇപ്പോഴും കണക്കാക്കിയിട്ടില്ലേ? ക്ഷമിക്കണം, സമുദ്രം ഒന്നാണെങ്കിലും ഓരോ സ്ഥലത്തെ ബീച്ചുകൾക്ക് വ്യത്യസ്തമായി ഓരോ സ്ഥലത്തിന്റെ പേർ പറയുന്ന പോലെ എനിക്ക് മുഴുമിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും എന്റെ പൃഷ്ഠഭാഗത്തുനിന്നു ഒരു തരിപ്പ് തുടങ്ങി നിമിഷനേരം കൊണ്ട് അത് പുറം ഭാഗത്തു നടുവിലൂടെ മുകളിലേക്ക് അരിച്ചരിച്ച് കയറുവാൻ തുടങ്ങി. എന്തൊന്നില്ലാത്ത ഒരു ആനന്ദം എന്നെ ആവരണം ചെയ്തു. സ്വാമിജി, യു ആർ ഗിവിംഗ് മീ എക്സ്റ്റസി നമ്പർ ഇറ്റ് എസ് ഗുരു ഗിവിംഗ് യു. പെട്ടെന്നു ആ വിദ്യുത തരംഗം വീണ്ടും മുകളിലേക്കു കയറി ശിരസിലെത്തി ഊർദ്വാവിലൂടെ വർണ്ണങ്ങൾ വിതറിക്കൊണ്ട് നിശബ്ദമായി അമിട്ടുപൊട്ടുന്ന പോലെ ബഹിർഗമിച്ചു. പെട്ടെന്നു ബാഹ്യബോധം തന്നെ നഷ്ടപ്പെട്ടു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തൊന്നില്ലാത്ത ആനന്ദാദിക്കെത്താൽ അടിമുടി വിറച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചും കൊണ്ട് അടക്കാൻ സാധിക്കാത്ത വികാരാവേശത്താൽ കൃഷ്ണൻ ഡോക്ടർ പിഞ്ചു കുഞ്ഞിനെപ്പോലെ വിതുമ്പി വിതുമ്പിക്കരഞ്ഞു. കണ്ണുകളിൽ നിന്നും ഗംഗാപ്രവാഹമായി കണ്ണുനീരൊഴുകി. തൊട്ടുമുന്നിൽ സന്യാസി ഇതികർത്തവ്യതാമൂഢനായി നിർനിമേഷനായി നോക്കിയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും വികാരം നിയന്ത്രിക്കാൻ വളരെ പണിപ്പെട്ടു. 10 മിനിറ്റ് കഴിഞ്ഞ് ശാന്തനായി മന്ദഹസിച്ചിരുന്ന ഡോക്ടറെ നോക്കി സന്യാസി പറഞ്ഞു, യു ക്യാരി ഓൺ ആസ് യു ആർ ഡൂയിങ്, നോ കറക്ഷൻ റിക്വയർഡ്. നമ്പൂതിരിപ്പാടിന്റെ ആത്മപ്രഭ പൂരം വെട്ടിത്തിളങ്ങിയിരുന്ന വീട്ടിന്റെ മുൻഭാഗത്തെ തുളസിത്തറക്കു മുന്നിൽ നിന്നുകൊണ്ട് ഭക്തൻ ഇലത്താളം പുറത്തെടുത്ത് തന്റെ സ്വതസിദ്ധമായ രാഗത്തിൽ ഒരു ഗണേശ സ്തുതിപാടി. പെട്ടെന്നുള്ള ശബ്ദകോലാഹലം കേട്ട് 55 വയസ്സു തോന്നിക്കുന്ന വെളുത്ത മുണ്ടു ധരിച്ച അന്തർജനം ചില്ലറയുമായി വന്നു കൈനീട്ടി. പാട്ടുമുഴുമിച്ച ശേഷം ഭിക്ഷാടകൻ പറഞ്ഞു, വേണ്ട വേണ്ടേ, പിന്നെ എന്തുവേണം? നമ്പൂതിരിപ്പാടിനെ ഒന്നു കാണണം. ദേ, നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആരാ? എന്നു ചോദിച്ചുകൊണ്ട് കയ്യിൽ നിവർത്തിപ്പിടിച്ച പ്രഭാതപത്രവുമായി വന്ന നമ്പൂതിരിപ്പാട് പൂമുഖത്ത് കയറി വരാൻ ആംഗ്യം കാണിച്ചു. സാറിനെന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല, ആരാ? നമ്മൾ സഹപാഠികളാണ്. കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയ യോഗത പഠന ശിബിരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഓ, അന്നു എനിക്ക് ആരുമായും പരിചയപ്പെടാൻ സാധിച്ചില്ല. ശരിയാണ്, അന്നു താങ്കൾ എല്ലാറ്റിന്റെയും നടത്തിപ്പിനായി ഓഇട്ടി നടക്കിയായിരുന്നു. ഇപ്പോൾ ഈ വേഷത്തിൽ ഞാൻ ഒരു തീർത്ഥാടനത്തിന് ഇറങ്ങിയിരിക്കയാ. സഞ്ചി തുറന്ന് ആമുഖക്കുറിപ്പ് വായിക്കാനായി കൊടുത്തു. വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, പുറത്തു കക്കൂസുണ്ടോ സ്വാമി എന്നന്വേഷിച്ചു നമ്പൂതിരിപ്പാട്. എഴുന്നേറ്റ് കാണിച്ചു തന്നിട്ട് പൂമുഖത്തേക്ക് തന്നെ പോയി. സഞ്ചിയുമെടുത്ത് അങ്ങോട്ട് നടന്നു. ആവശ്യമുള്ള സാമഗ്രികൾ പുറത്തെടുത്ത് സഞ്ചി പുറത്തു തന്നെ വെച്ചു കക്കൂസിൽ കയറി നോക്കി. സ്ഫടികം പോലെ മിന്നുന്ന ക്ലോസറ്റ്. തനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. 5 മിനിറ്റിൽ പുറത്തു വന്നു പൂമുഖത്തെത്തി. നിങ്ങൾക്ക് യുവരക്തമാണ്, നിങ്ങൾ നേടിയെടുക്കും. ഞാൻ വയസ്സനായിക്കഴിഞ്ഞ് നിങ്ങൾക്കെന്റെ ആശംസകൾ. മുഴുവൻ വായിച്ച ശേഷം നമ്പൂതിരിപ്പാട് പറഞ്ഞു, അല്പമിരിക്കൂ, ഞാനിതാ വരാം. അകത്തുപോയി 2 ഗ്ലാസ് ചായയുമായി വന്നു.
ചായ കുടിക്കുന്നതിനിടയിൽ തന്റെ ജീവിതത്തെക്കുറിച്ചെല്ലാം വിശദമായി പറയാൻ അപേക്ഷിച്ചു. അരമണിക്കൂറായപ്പോൾ അന്തർജനം ദോശയുമായി എത്തി. അങ്ങനെ വയറു നിറയെ പ്രാതൽ കഴിച്ച ശേഷം നമ്പൂതിരിപ്പാടിനോടും അന്തർജനത്തോടോ വിടചൊല്ലി യാത്ര തുടർന്നു ഭിക്ഷാടകൻ.